തിരഞ്ഞെടുപ്പ് കലാവുമ്പോൾ ഒരുപാട് വിവാദങ്ങളുണ്ടാവും ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ വരും ഇപ്പം ശശി തരൂരാണ് പുതിയ ഇര ഇതൊരു മര്യാദയാണ് അല്ലാതെ മര്യാദകൾ ഒന്നും ഇല്ലാതിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരാരോപണം ആരോപണം അല്ലാതാകുന്നില്ല ആരോപണങ്ങൾക്ക് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടാവാം ഇപ്പോഴത്തെ പറഞ്ഞത് എല്ലാ ലക്ഷ്യമുള്ളതാണ് അല്ല ലക്ഷ്യമുള്ളതാണല്ലോ മീട്ടു ഒരാളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ അപ്പോഴും അത് ക്രൈമല്ലേ പക്ഷേ ഈ ക്രൈം എപ്പോൾ നടന്നതാണ് എപ്പോഴാണ് പറയുന്നത് ഇതിനൊക്കെ പ്രസക്തി ഉണ്ട് അതുകൊണ്ട് എന്താ ഞാൻ പറയുന്നത് ഈ മാക്സിമം ഒരാളെ തന്നെ ഉപദ്രവിച്ച ഒരാളെ മാക്സിമം ഉപദ്രവിക്കുന്നത് എങ്ങനെ എന്ന് ഡിസൈൻ ചെയ്തിട്ട് അയാളെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം ക്രിമിനൽ കോർട്ടിൽ നോക്കും ഒരുപാട് കേസുകൾക്ക് രാഷ്ട്രീയമാനങ്ങളുണ്ട് പക്ഷേ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കേസ് കേസല്ലാതാവുന്നില്ല താമസിച്ചതിന് തക്കതായ കാരണമുണ്ടെങ്കിൽ അത് ഷുവർ കേസാണ് യു ഗോ ത്രൂ ദ ഹിസ്റ്ററി ഓഫ് ദിസ് ജെൻ്റൽമാൻ ശശി തരൂർ ശശി തരൂരിൻ്റെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു സുനന്ദ പുഷ്കർ സുനന്ദ പുഷ്കർ അതുതന്നെ വലിയ വിവാദമായ സ്വെറ്റേഴ്സ് വെയർ പോഹരി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നരേന്ദ്രമോദിയാണ് ഇത് പുറത്തുവിടുന്നത് അൻപത്തഞ്ച് കോടി രൂപ വിലയുള്ള സുഹൃത്തൊക്കെയുണ്ട് ചിലർക്കെല്ലാം എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വാസ് എ ഡ്യോ ബിറ്റ്വീൻ ശശി തരൂർ ആൻഡ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയൊന്നും ആയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ പിന്നെ ഇങ്ങനെ ഒരു കൂട്ടുകാരി കൊണ്ടുനടക്കേണ്ട കല്യാണം കഴിച്ചേക്കാം എന്നിവരത്തിട്ട് അന്ന് നമ്മുടെ ഉഴവൂർ വിജയൻ മരിച്ചുപോയി ഓർമ്മയുണ്ടല്ലോ ഉഴവൂർ വിജയൻ തമാശയായിട്ട് പറഞ്ഞിരുന്നു സാധാരണ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എതിരെ വരുന്ന ആൾ എവിടെ പോകുന്നു ആ ദൈവിടം വരെ ഒന്ന് ചേർത്തല വരെ ഒന്ന് മട്ടാഞ്ചേരി വരെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ശശി തരൂരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറയും അത്ര ലാഘവത്തോടെയാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നതെന്ന് ഉഴവൂർ വിജയൻ പറഞ്ഞിരുന്നു എന്ത് വായിക്കോട്ടെ അസൂയയാവാം അസൂയയും ഉള്ളൊരു വികാരമാണ് ഏതായാലും രണ്ടോ മൂന്നോ കല്യാണം സുനന്ദ പുഷ്കർ ഒന്നും അസുഖമൊന്നും ആയിരുന്നില്ല അവരും അവരുടെയും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കല്യാണമാണ് പക്ഷേ ആ സ്ത്രീ മരിച്ചു പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന സാഹചര്യം ശശി തരൂരിന് ഉള്ള മറ്റൊരു ബന്ധം പാകിസ്ഥാനി ജേർണലിസ്റ്റായ മെഹർ തരാർ ഇവിടെ തരൂർ അവിടെ തരാർ ഈ കണക്ഷൻ സുനന്ദ പുഷ്കർ കണ്ടുപിടിക്കുന്നത് ഫ്ലൈറ്റിൽ വെച്ചാണ് ട്രിവാൻഡം ഡൽഹി ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിൽ വാഷ്റൂമിലേക്ക് പോയി ശശി തരൂർ മൊബൈൽ സീറ്റിലിട്ടിരുന്നു യാദൃച്ഛികമായിട്ട് തീർത്തും യാദൃച്ഛികമായിട്ട് സുനന്ദ എടുത്തു നോക്കിയപ്പോഴാണ് ട്വിറ്റർ ഡി എം വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം അശ്രദ്ധമായിട്ട് അതിനെയാണ് ഞാൻ ഹ്യൂബ്രിസ് എന്ന് പറയുന്നത് എന്നെ ആരെന്തു ചെയ്യാനും അത് ഈ തെളിവോടെ ഇട്ടിട്ട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശശി തരൂർ സുനന്ദ പുഷ്കൃതി ചോദിക്കുന്നു ശശി തരൂർ അവരെ അടിക്കുന്നു ഫ്ലൈറ്റിൽ മറ്റുള്ളവർ പിടിച്ചു മാറ്റുന്നു ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ വന്നാണ് ഞാൻ അപവാദം പറയുന്നതല്ല അന്ന് പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ് താഴെ ഇറങ്ങി അറൈവലിൽ വെച്ചിട്ട് സുനിത പുഷ്കരായി വീണ്ടും ശശി തരൂർ അടിക്കുന്നു അവർ വാഷ്റൂമിൽ പോകുന്നു തിരിച്ചു വന്നപ്പോൾ ശശി തരൂരിനെ കാണുന്നില്ല ശശി തരൂർ പോയി ഇവർ പിന്നാലെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അയാളുടെ കാറ് വരുത്തി ആ കാറിലാണ് ഇവർ പോകുന്നത് രണ്ടു പേരും പോകുന്നത് ലീല ഹോട്ടലിലാണ് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഇവർ ആ തൊട്ടടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസമാണ് ഇവർ മരിച്ചു കിടക്കുന്നതായി കാണപ്പെടുന്നത് അന്ന് രാവിലെ അവരൊരു പത്രസമ്മേളനം വിളിക്കും എന്നും പറഞ്ഞിരുന്നു നമ്മളുടെ അരുൺ ഷൂറിയുടെ അനിയത്തി ഉണ്ടല്ലോ അവരുടെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല അവരെയൊക്കെ ഇവർ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ നാളെ രാവിലെ ഐ വിൽ എക്സ്പോസ് ദിസ് മാൻ എന്നവര് പറഞ്ഞിരുന്നു അന്ന് വെളുപ്പിനെ ദുരൂഹ സാഹചര്യത്തിൽ ഇവർ കൊല്ലപ്പെടുന്നു ശരീരത്തിൽ പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് മുറിവുണ്ടോ ഉണ്ട് ഏതായാലും ഒരു കണക്കിന് ശശി തരൂർ അതിൽ നിന്ന് ഊരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഇതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് കേസ് ആ കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശശി തരൂരിൻ്റെ മകൻ രംഗപ്രവേശം ചെയ്യുന്നു കോടതി അത്ഭുതപ്പെട്ടു പോകുന്നു കോടതി പറഞ്ഞു ആദ്യമായിട്ടാണ് ഈ വിക്റ്റിമിൻ്റെ സൈഡിൽ നിന്ന് സി ബി ഐ അന്വേഷണം വേണ്ട സാധാരണ വരുന്ന കേസുകളെല്ലാം എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ അമ്മ മരിച്ചു സി ബി ഐ അന്വേഷണം വേണം ഇതാണ് സാധാരണ വരുന്നത് ഇത് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ വന്നിരിക്കുന്നു അയാൾ ഇതിൽ കക്ഷി പോലും അല്ല അയാൾ വന്ന് കക്ഷി ചേർന്നിട്ട് വാദിക്കുന്നു എൻ്റെ അമ്മയുടെ മരണത്തെപ്പറ്റി അന്വേഷിക്കേണ്ട ഏതായാലും ശരി സി ബി ഐ അന്വേഷണം പിന്നെ അത് സുപ്രീം കോടതി പരിഗണിച്ചു സുപ്രീം കോടതി പറഞ്ഞു ഡൽഹി പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തൽക്കാലം ഞങ്ങളിത് ചെയ്യുന്നില്ല അന്ന് വരാൻ കാര്യം കാര്യമെന്നു വെച്ചാൽ ഡൽഹി പോലീസിൽ കൃത്രിമം നടന്നു എന്ന് ഡൽഹി പോലീസിൻ്റെ തന്നെ വിജിലൻസ് വിങ്ങിൻ്റെ റിപ്പോർട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് സെഷൻസ് ജഡ്ജി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുപ്രീംകോടതി സി ബി ഐ അന്വേഷണം അനുവദിക്കുന്നില്ല അതങ്ങ് പോയി ഒരു കണക്കിന് ഇദ്ദേഹം ഇതിൽ നിന്ന് വരി മാധ്യമങ്ങളുടെ വല്ലാത്ത പരിൽ ആളിനാണ് അദ്ദേഹത്തിൽ ആളിക്കാത്ത മാധ്യമങ്ങളെ അദ്ദേഹം തല്ലും റിപ്പബ്ലിക് ചാനലിൻ്റെ പ്രതിനിധിയെ തിരുവനന്തപുരത്ത് വെച്ച് ശശി തരൂർ തല്ലി അതിൻ്റെ വീഡിയോ വന്നു എല്ലാ മാധ്യമങ്ങളും നിൽക്കുമ്പോഴാണ് നമ്മളെ ഏഷ്യാനെറ്റ് മനോരമ സ്ത്രീ സ്വാതന്ത്ര്യം സംരക്ഷണം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ശശി തരൂർ അവനെ കടന്ന് പിടിച്ചിട്ട് തല്ലിയെന്ന് പറഞ്ഞാൽ തല്ലി കൊണ്ടില്ല അവനെ മാറിക്കളഞ്ഞു അവനോ അവളോ എനിവേ റിപ്പബ്ലിക് ചാനലിൽ അരുണ മുഖർ ചാനലിൽ കോൺഗ്രസ്സുകാർ അന്ന് പോക്ക് നിർത്തി അവർ ഇറച്ചി പോകാറില്ല കോൺഗ്രസ് ബോയ്ക്കോട്ടിയിരിക്കുകയാണ് സീ ദ പവർ ഓഫ് ശശി തരൂർ ഇത് ചലഞ്ച് ചെയ്ത ഏക മനുഷ്യൻ നമ്മളുടെ സിനിമ നടൻ സിദ്ധിക്കാണ് മനോരമയുടെ കോൺക്ലേവിൽ സിദ്ധിക്കാമെന്ന് വലിയ വിചാരണ നേടുകയാണ് ദിലീപിനെ ലോകപ്പിൽ ചെന്ന് കണ്ടു ജയിലിൽ ചെന്ന് കണ്ടു എന്നുള്ള കുറ്റത്തിന് വിചാരണ ചെയ്ത് കൊന്നു ആ സിദ്ദിക്കന് സിദ്ദിഖ് അത് മനസ്സിൽ ഉണ്ട് ഈ മനോരമ കോൺക്ലേവിൽ ഷാനി സിദ്ദിഖിനോട് പറയുന്നു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അപമാനിച്ച ഉപദ്രവിച്ച പല രീതിയിൽ ഇത് ചെയ്ത ഒരാളിനെ ജയിലിൽ പോയി കണ്ടത് തെറ്റായിപ്പോയി എന്ന് സിദ്ദിക്കിന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം എക്സാക്ട് വാക്കുകൾ ഞാൻ മറന്നുപോയി സിദ്ദിഖ് തിരിച്ചടിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കേസിൽപ്പെട്ട മാന്യൻ ശശി തരൂർ കേരളത്തിൽ ഞെളിഞ്ഞു നടക്കുന്നുണ്ട് ഷാനി ചർച്ച ചെയ്തോ ചോദിച്ചോ ഈ ചോദ്യം ശശി ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചോ ഞെട്ടിപ്പോയി ഷാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് എഡിറ്റ് ചെയ്യാൻ രക്ഷയില്ല ലൈവ് പോയി ജനലക്ഷ്യങ്ങളത് കണ്ടു ഇപ്പോൾ ആ വീഡിയോയിൽ ആ കഷ്ണം എഡിറ്റ് ചെയ്ത് കളഞ്ഞെന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം പലരും അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു ശശി തരൂർ ഈ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് എങ്ങനെയാണ് ഇനി സെക്കൻഡ് വീണ്ടും നമ്മൾ കഴിഞ്ഞ വർഷം മഹുവാ മൊയ്ത്രയുടെ കേസ് മഹ്വാം മഹിത്ര അവരുടെ ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലുള്ള അഡ്വക്കേറ്റ് ജയ് ആനന്ദ് ആനന്ദ്ദേഹാദ്രായ് സുപ്രീം കോടതിയിലെ ക്രിമിനൽ അഡ്വക്കേറ്റാണ് അയാളുടെ കൂടെയാണ് ഇവർ താമസിച്ചത് അഥവാ ഇവരുടെ കൂടെയായിരുന്നു അയാൾ താമസം ഇവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വഴക്കായി ഒരു പട്ടിയെ ചൊല്ലിയാണ് വളർത്തു പട്ടിയ ചൊല്ലിയാണ് വഴക്ക് വളർത്തു പട്ടിയെന്തോ തേങ്ങാക്കലെ ഫോറിന് എന്തോ പേരാണ് അപ്പം വായിക്കൊള്ളാത്ത പേരാണ് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അതേ ചൊല്ലിയാണ് വഴക്ക് മൂത്തത് ഡൽഹിയിൽ സുനിൽ എന്ന് ഒരു പോലീസ് സ്റ്റേഷൻ സ്പെഷ്യലുണ്ട് ഈ പട്ടിക്കേസ് തീർക്കാൻ വി ഐ പിമാരുടെ പട്ടികളുടെ കേസ് ഭീകരമാണ് വലിയ വഴക്ക് നാമത് കോടിക്കണക്കിന് രൂപ വിലയുള്ള പട്ടികളാണ് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പട്ടികളാണ് ഇതിനെയൊക്കെ ഇവർ ഓമനിച്ച് വളർത്തുന്നു എന്നും പറയുന്നു എന്തൊക്കെയോ ആയിട്ട് തീർക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഈ വി ഐ പി ഏരിയയിലുണ്ട് അപ്പോൾ ഇവരും പട്ടിക്കേസില് തുടങ്ങി വലിയ വഴക്കായി എൻ്റെ വീട്ടിലെ അരകല്ല് അമ്മിക്കല്ല് ഒലക്ക ഒരല് കവളം മടല് ഇതൊക്കെ ഇവൻ കൊണ്ടുപോയി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു ശരി അവിടെ ഇരിക്കട്ടെ അമ്മയ്ക്കല്ലേ പോലെ കേക്കെ ഭർത്താവ് മോഷിച്ചുകൊണ്ട് പോയി എന്നാണ് അയാളെന്തോ പട്ടിക്കേസിൽ അയാളും പെട്ടു പരാതിയൊക്കെ ആയിട്ട് ബഹളമായി അയാളാണ് ആദ്യമായിട്ട് സി ബി ഐ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ഇവർ ഈ ലോക്സഭയുടെ ലോഗിൻ ആൻഡ് പാസ്വേഡ് ഇവർ ചോർത്തി കൊടുത്തു നമ്പർ വൺ അദാനിയുടെ ഒരു ബിസിനസ് ബിസിനസ്സറായവരുണ്ട് ഹീരാ നന്ദാനി ഇവർ രണ്ടുപേരും മത്സരിച്ചു ഒറീസയിലെ ധാമ്ര പോർട്ടിന് വേണ്ടിയിട്ട് പോർട്ട് അദാനിക്ക് കിട്ടി ഹീരാ അത് വലിയ ക്ഷീണമായി ഹീരാ നന്ദാനി ഈ പോർട്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹുവമായി ഉപയോഗിക്കുന്നു പാർലമെന്റ് ലോക്സഭയിൽ ചോദ്യം ചോദിച്ച് ധാമ്ര പോർട്ട് എങ്ങനെ എത്ര ബിസിനസ്സുണ്ട് എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എം പിമാർ ചോദിക്കുമ്പോൾ എഴുതി മറുപടി കൊടുക്കണമല്ലോ കൊടുത്തല്ലേ പറ്റുള്ളൂ ഇങ്ങനെ നിരന്തരം അദാനിയെ ടാർഗറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരുന്നു ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം ഹീരാൻ അദാനിക്ക് കിട്ടുന്നു അവസാനം മഹു മൈത്ര എനിക്ക് തോന്നുന്നത് എടോ എനിക്ക് ഈ പരിപാടി പറ്റില്ല ദൈ ഇരിക്കുന്നു ലോഗനും പാസ്വേഡും ഞാൻ എന്താണെന്ന് വെച്ചാൽ ചോദ്യമായിട്ട് തൻ്റെ പാടായി ഈ ലോഗിൻ പാസ്വേഡ് ഡൽഹിയിലും ദുബായിലും ഇറ്റലിയിലും ഒക്കെ ഇരുന്നിട്ട് ഓപ്പറേറ്റ് ചെയ്ത് തെളിവുകളൊക്കെ കിട്ടി അങ്ങനെയാണ് മഹുവ മൈത്ര അവരുടെ ലോക്സഭ എം പി സ്ഥാനം പോകുന്നത് അതിൽ ഒരുപാട് പേർക്ക് ദുഃഖമുണ്ട് ഒരു സ്ത്രീ അയ്യോ ഇത് വിറ്റ് കാശ് രണ്ടു കോടി രൂപയാണ് ഹിരാ ഇവർക്ക് കൊടുത്തതിന്റെ റെക്കോർഡ് ബാങ്കിൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് സമ്മാനങ്ങൾ വേറെ സമ്മാനങ്ങൾ വേറെ മുപ്പത്തയ്യായിരം രൂപയുടെ തൂവാല എഴുപതിനായിരം രൂപയുടെ ചെരുപ്പ് ഇതൊക്കെ സമ്മാനമാണ് എന്തിനു കൊടുത്തു ചോദിച്ചു സമ്മാനം അതിനിപ്പം എന്താ ഞാൻ ഒരു ഡോട്ട് പേന സമ്മാനമായിട്ട് തരുന്നില്ലേ ഈ ലാഘവത്തോടെയാണ് ഈ ഏഴ് ലക്ഷം രൂപയുടെയും പത്തു ലക്ഷം രൂപയുടെയും ബാഗൊക്കെ ഇവരുടെ ബാഗൊക്കെ ഇവർ ഈ സാരി തലപ്പ് കൊണ്ട് മറച്ചു വയ്ക്കും ലോക്സഭയിൽ ലൈവ് നടക്കുമ്പോൾ സാരി തലപ്പ് കൊണ്ട് ബാഗ് ബ്രാൻഡ് ബ്രാൻഡ് ലിങ് ടോങ് എന്നൊക്കെ പറഞ്ഞുള്ള ബ്രാൻഡാണ് ആ സാധനത്തിന് രൂപ ഏഴ് ലക്ഷവും എട്ട് ലക്ഷമോ ഒക്കെയാണ് ഹാൻഡ് ബാഗിന് ഈ ജാതി അങ്ങനെ ഇരിക്കുമ്പോൾ ജയൻ ദഹാദ്രായ് ട്വിറ്ററിലാണ് അദ്ദേഹം ദൈവം സഹായിച്ച് മലയാളികൾ ട്വിറ്റർക്കാരുമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടും ഞാനിത് ശ്രദ്ധിക്കുന്ന ആളായത് ഞാനും ഉണ്ട് ട്വിറ്ററിൽ ഇയാൾ കുറേ ചിത്രങ്ങൾ പുറത്തുവിട്ടു ശശി തരൂരും ഈ പറഞ്ഞ സ്ത്രീ മഹുവ മൈത്രി അല്പവസ്ത്രധാരണിയാണ് അവർ അല്പവസ്ത്രം ധരിച്ചുകൂടെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ധരിക്കാം ധരിക്കാം തുണിയേ ഇല്ലാതെ നിൽക്കാതെ എനിക്ക് പരാതിയൊന്നുമില്ല ഈ ഫോട്ടോ ഇയാൾ പുറത്തുവിട്ടു അടുത്ത ഫോട്ടോ ഇവർ രണ്ടുപേരും കൂടെ മഞ്ഞ നിറമുള്ള ഒരു ദ്രാവകം നിറച്ച ഗ്ലാസ് പിടിച്ചോണ്ടിരിക്കേണ്ടത് മദ്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല ജ്യൂസാണ് അപ്പോൾ ഞാൻ മദ്യമാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ടല്ലേ മഞ്ഞ നിറമുള്ളൊരു ദ്രാവകം അടുത്ത ഫോട്ടോ അല്പവസ്ത്രം വീണ്ടും അല്പമായി വസ്ത്രം നേരത്തെ ഉള്ള വസ്ത്രം പോലുമല്ലേ കുറച്ചുകൂടെ ചെറിയ വസ്ത്രം ആയിക്കൂടെ ആവാം അത് കുഴപ്പമൊന്നുമില്ല ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നവര് ദുരുദ്ദേശം ഇല്ലാത്തതുകൊണ്ടാണ് ഫോട്ടോ എടുത്തത് അതെ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് പുറത്തു കൊണ്ടു പിന്നെ വെറുതെ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളുടെ സജിത് പള്ളിപ്പുറത്തിൻ്റെ പാട്ടില്ലേ ഇത്രയും ചേർന്നു നിൽക്കാതെ നിന്നെ പ്രണയം മണത്തിട്ടു അയ്യ ഇത്രയുണറോടെ എന്നിലേക്കായാതെ ഇത്രയെടുത്തു നിൽക്കാതെ കേട്ടിട്ടുണ്ടാകുമ്പോൾ ആ പാട്ട് പാടുന്നു നമുക്ക് ഈ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അന്നേ വിചാരിച്ചു ഈശ്വര ഇതൊരു ശരിയായ ആർക്ക് ആ ജയ് ആനന്ദ്ദേഹാദ്രയാണ് ഇപ്പോ ഈ പെൺകുട്ടിയുടെ വാട്സാപ്പ് മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത് അതാണ് എനിക്ക് അറിയേണ്ടത് ഇപ്പോഴത്തെ മെറിറ്റ് പരിശോധിച്ചോ മെറിറ്റ് പരിശോധിക്കേണ്ട കാര്യമില്ല ആരോപണം വന്നതേ ഉള്ളൂ ആ സ്ത്രീ ആരാണെന്നുപോലും അറിയില്ല ജയ ആനന്ദ്ദേഹാദ്രായ് സുപ്രീം കോടതിയിലെ ക്രിമിനൽ വക്കീലാണ് മഹുവ ഇത്ര ഇറുത്തിയതാളാണ് എം പി സ്ഥാനം കളഞ്ഞാൽ സ്റ്റിൽ അയാളുടെ പരാതി സി ബി ഐയുടെ കയ്യിലിരിക്കുക ആ പരാതിയുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് പാർലമെൻറ്റിൽ നിശിക്കാം ദുബേ സംസാരിച്ച് അത് പ്രിവിലേജ് പ്രശ്നമാക്കിയിട്ടാണ് ഇവരുടെ സ്ഥാനം ഉപയോഗിക്കുന്നത് സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടില്ല സാർ അത് തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ അപ്പോഴാണ് ഇത് അടുത്ത് വരുന്നത് മാത്രമല്ല അന്ന് നോക്കും മഹുവാമ ഇത്രയുമായിട്ടാണ് ഇയാൾക്ക് ശത്രുത എന്തിനാള് ശശി തരൂരിൻ്റെ ഫോട്ടോ പുറത്തുവിടണം അന്ന് അന്ന് തന്നെ അതുകൊണ്ടാണ് എനിക്ക് ഈ പോക്ക് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ അയാൾ ശശി തരൂരിനെതിരെ ഒരു പെൺകുട്ടി ശശി തരൂരിൻ്റെ പേര് പറയുന്നില്ല എ ഐ സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് തരൂരിൻ്റെ പേരൊന്നും പറയുന്നില്ല ഈ സാധനം ട്വീറ്റ് ചെയ്തിട്ട് അയാൾ പറഞ്ഞു ദിസ് ഈസ് എ പെർഫെക്റ്റ് കേസ് വിച്ച് ക്യാൻ ബി ഫയൽഡ് ഇൻ എ ക്രിമിനൽ കോർട്ട് ഇത് പറഞ്ഞിട്ട് നിർത്തി മൂന്ന് ദിവസം മുൻപ് അപ്പോൾ ആള് വിചാരിച്ചു ഓ ഇതോടെ അങ്ങ് തീർന്നു ആ വാലും തുമ്പുമില്ലാത്ത ആരോപണം ശശി തരൂര് പറഞ്ഞു ഈ എനിക്കറിയാമില്ല ഞാൻ ഇവരുടെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൈക്ക് അനാവശ്യമായി ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഈ ഓർക്കാതെ തൊടുന്നതും ഓർത്ത് തൊടുന്നതും മനഃപൂർവ്വം തൊടുന്നതും ഇതൊക്കെ സ്ത്രീകൾക്ക് തിരിച്ചറിയാമല്ലോ ഷെയ്ക്ക് ഹാൻഡിൽ അത് അനാവശ്യമായൊരു മർദ്ദം അതിലുണ്ടായിരുന്നു ഫോഴ്സ് ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ്റെ നെഞ്ചത്തേക്കാണ് ഇയാൾ നോക്കിക്കൊണ്ടിരുന്നത് മുഖത്തല്ല നോക്കിയത് ഇതൊക്കെയാണ് ഉണ്ടാവും മുഴുവനായിട്ടില്ല ആരോപണം അത് കഴിഞ്ഞ് ബുധനാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ മിനിഞ്ഞാന്ന് ജെ അനന്ദ്ദേഹാദ്രായ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തരൂർ ഫുള്ളിഷ്ലി ബിലീവ്സ് ദാറ്റ് ഹീസ് കോൺസ്റ്റിറ്റ്യുവൻസ് ദ ഓണസ്റ്റ് ഫോക്സ് ഓഫ് തിരുവനന്തപുരം ിൽ റീഎലക്ട് എ സ്കൗണ്ടർ ലൈക്ക് ഹിം സ്കൗണ്ടറിന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല ഒരു വീണ്ടും സ്കൗണ്ടറിനെടുക്കാനും മാത്രം ബുദ്ധിശൂന്യരാണ് തിരുവനന്തപുരത്തുകാരെന്നാണ് തരൂരിൻ്റെ വിചാരം അടുത്ത പാരഗ്രാഫാണ് ശശി ഹാസ് കമ്മിറ്റഡ് സം ഡാർക്ക് ആൻഡ് സംസ്റ്റാർലി ഡീഡ്സ് ചില കറുത്ത ഹീനമായ കൃത്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്

വിവാഹം കഴിച്ച് ഏഴ് വർഷത്തിനുള്ളിൽ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണെങ്കിൽ ഭർത്താവ് ഓട്ടോമാറ്റിക്കലി പ്രതിയാവും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നെ സുനിൽ നമ്മുടെ വയസ്സൊന്നും അല്ല നോക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം എത്ര കല്യാണം കഴിച്ചു എന്നുള്ളത് ബേഡൻ ഓഫ് ഓഫ് പ്രൂഫൊക്കെ നിൽക്കട്ടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രതിയാവും ശശി തരൂർ ശശി തരൂരിനെ ശശി തരൂരിനെ ആ അറസ്റ്റ് ചെയ്തോ എപ്പോഴെങ്കിലും എന്താണ് ഒരു മനുഷ്യനിങ്ങനെ ആ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു നന്നായിട്ട് ചിരിക്കാൻ സുന്ദരമായ ഒരു മുഖമുണ്ട് മുടി നെറ്റിയിൽ വീണ് കിടപ്പുണ്ട് അതിടക്കിടയ്ക്ക് കുലുക്കുന്നുണ്ട് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ക്രൈമും ചെയ്യാം ചെയ്യാമെന്നാണ് ഈ നാട്ടിൽ എനിക്ക് മനസ്സിലാവണില്ല നൗ ദിസ് ഈസ് ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർ അക്കോഡിംഗ് ടു ജയ് ജെ ആനന്ദ്ദേഹാദ്രായ് അങ്ങനെ പറയുന്നു ഡാർക്ക് ആൻഡ് ഡാസ്റ്റാർഡ്ലി ഡീഡ്സ് ഇത് ചെയ്തിട്ടുണ്ട് ഇത് പിന്നാലെ വരും ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം വരാം ആയിക്കോട്ടെ ദാറ്റ് ഇസ് വാട്ട് ജെയ് അനന്ത്സ് അടിക്കുമ്പോൾ അടിക്കുമ്പോൾ ഈ മോസ്റ്റ് വൾണറബിൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ വേണം അടിക്കാൻ ഒരുത്തന് ശക്തനായിട്ട് നിൽക്കുമ്പോൾ അവനെ അടിച്ചാൽ കൊള്ളില്ല ഇനി കൊണ്ടാൽ തന്നെ അവനത് മൈൻഡ് ചെയ്യില്ല നൗ എലക്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൾണറബിൾ പീരീഡ് ഓഫ് എ പൊളിറ്റീഷ്യൻ ഒരു പൊളിറ്റീഷ്യനെ നശിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ നിങ്ങളത് എലക്ഷൻ സമയത്ത് ഉപയോഗിക്കും സോ ദാറ്റ് ഇറ്റ് എക്സ്പ്ലോർസ് ലൈക്ക് എനിക്ക് ഇയാളോട് വിരോധമുള്ള എല്ലാവരും അതെടുത്ത് ഉപയോഗിക്കും ഈ സാബുജപ്പിന്റെ ആറ്റം പോകുമ്പോൾ ചിലപ്പോൾ ഈ ഇലക്ഷൻ പൊട്ടാം അല്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ ആയിരിക്കാം പൊട്ടിക്കാം പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തൊട്ടാൽ തൊടുമോ ഇല്ല വേറെ കാര്യം ഏതായാലും എവറി കേസ് അഗൈൻസ്റ്റ് എ പൊളിറ്റീഷ്യൻ വിൽ കം കം ഔട്ട് ഡ്യൂറിങ് എലക്ഷൻസ് അതിലൊരു പ്രശ്നമൊന്നുമില്ല ആകെ ഇതൊരു ക്രൈമാണോ എന്നുള്ളതാണ് ഇത് ഇദ്ദേഹം ഈ ജാതി ഒന്ന് രണ്ട് മൂന്ന് എത്ര കേസായിപ്പോ അതെ അതെ ഇതിൽ നിന്നെല്ലാം മാധ്യമ പരിലാളം കൊണ്ടും അതെ തൻ്റെ പബ്ലിക് റിലേഷൻസ് കൊണ്ടും ഒരാൾ രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണൊന്നും പറയില്ല ബട്ട് വൈ ഹീസ് ബീങ് ടാർഗറ്റഡ് കണ്ടിന്യൂസ്ലി ദാറ്റ് മീൻസ് സംതിങ് ഇസ് ദ ഒരു തവണ എനിക്ക് അബദ്ധം പറ്റി സുനിൽ എന്നെ രക്ഷിച്ചു രണ്ടാമത്തെ തവണ അയാളുടെ കൊണ്ട് ഞാൻ കുഴപ്പത്തിലായി അപ്പോഴും സുനിൽ രക്ഷിച്ചു മൂന്നാമത്തെ തവണ വേറെ ചെല്ലർ ചേർന്ന് തന്നെ കുഴപ്പത്തിലായി സുനിൽ കേട്ടാ ഇത് എപ്പോഴും ഇയാൾ കുഴപ്പക്കാരനാകുന്നു ഏഹ് ചെയ്തത് വേറെ ആരെങ്കിലും ആണെന്ന് പറയുന്നു മധുരമായിട്ട് സംസാരിക്കുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു നിരന്തരം ഏഹ് ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നു ഹൈക്കോടതിയിൽ ഞാൻ ഹിന്ദു അല്ല എന്ന് പറഞ്ഞ് കേസ് ജയിക്കുന്നു അത് പുറത്തു നിന്ന് കഴിഞ്ഞപ്പോണല്ലോ ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ അടുത്ത പെറ്റീഷൻ കൊടുത്തിട്ട് പഴയ വിധി തിരുത്തി വാങ്ങുന്നു ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല പണ്ട് വേറൊരു ജസ്റ്റിസ് എഴുതിയ വിധി ഇപ്പോഴത്തെ ജസ്റ്റിസിനെ തിരുത്താൻ പറ്റുമോ ബട്ട് ഹി ഗോട്ട് ലേൺ ഫ്രം ഹൈക്കോർട്ട് തരൂറിൽ പറ്റും തരൂർ അല്ല തരൂരാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കുക ആരാണ് ഈ ശശി തരൂർ കേരളത്തിൽ ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ ശശി തരൂർ ഒരു വലിയ സംഭവം എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഈ കടിച്ചൊക്കെ പൊട്ടാത്ത കുറെ ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്നു അതോ യു എനിലോ മറ്റോ മുന്തിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലിരുന്നു എന്നതാണോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് വാട്ട് ഇസ് ഹി ഇതൊക്കെ അദ്ദേഹം തന്നെയാണ് ഉത്തരം പറയുന്നത് ഈ അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ വലിയ ഉദ്യോഗത്തിലായിരുന്നു മാത്രമല്ല യു എൻ ജനറൽ സെക്രട്ടറി ആവാൻ അതെ ഇപ്പൊ ആകുമെന്ന് പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിച്ചു ആര് ശശി തരൂര് ബാക്കി അവിടെ ആർക്കും അറിയാനും അതെ അതെ രാജ്യങ്ങളുണ്ട് അവരൊക്കെ ആരുടെ ശശി തരൂരിന്ന് ചോദിക്കും ഇയാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് സ്റ്റേജ് ഇദ്ദേഹത്തിന്റെ സ്റ്റേജ്ഫുളി ക്യാമ്പയിൻ ഓർഡിനറി പീപ്പിൾ ബിലീവ് എ ഗ്രേറ്റ് മാൻ ഗോയിങ് ടു ബി ജനറൽ സെക്രട്ടറി അതെ 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 ഇങ്ങനെ ടുആർ വർക്ക് മാത്രമല്ലാതെ സാധാരണ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പോലും ഈ ശശി തരൂർ ഒരമ്പ പരാജയമായിരുന്നില്ലേ പക്ഷേ ആ പി ആർ വർക്കിൽ എല്ലാവരും പെട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ജെ ആനന്ദ് എഴുതിയത് ഇത്ര ഗള്ളി ബിളാണ് തിരുവനന്തപുരത്ത് എന്ന് വിചാരിക്കേണ്ട ഞാൻ ഹി ഹാസ് ഡൺ സം ഡാർക്ക് ആൻഡ് ഡസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ആൻഡ് വാസ് എ സ്മോൾ മാൻ ജയ ആനന്ദ്ദേഹ ചെറിയൊരു മനുഷ്യനല്ല അങ്ങനെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഇൻ സ്പൈറ്റ് ഓഫ് മഹുമാ മഹുമാ മൈത്ര ഇഷ്യൂ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദിസ് കോൺട്രവേഴ്സി ആൻഡ് ഫ്ലക്സ് ഹിസ്റ്റിൽ പ്രാക്ടീസിങ് ആസ് ആൻ അഡ്വക്കേറ്റ് ആൻഡ് ആ മനുഷ്യൻ ഇത് റേസ് ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അല്ലാതെയുള്ള എത്രയോ അപവാദ പ്രചരണങ്ങൾ ആരെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ എൻ്റെയും സുനിൽൻ്റെയൊക്കെ വാട്സാപ്പിലൊക്കെ ഈ പങ്കാണെന്ന് വരാറുണ്ടല്ലോ എല്ലാവരും ഷെയർ ചെയ്യുന്ന സ്ഥിരം സാധനങ്ങൾ അതിൻ്റെ പുറത്തല്ല ഞാനീ പറയുന്നത് ദിസ് ഈസ് ബീംഗ് ട്രീറ്റഡ് ബൈ എ റെസ്പോൺസിബിൾ കോർട്ട് അതെ അത് അതിരിക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട് അവരൊക്കെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതായിട്ട് ഈ മനുഷ്യ കണ്ടിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കുറേ ഗിമ്മക്കുകൾ കാട്ടുന്നു അതിലൂടെ പി ആർ ഏജൻസികളെയും മാധ്യമങ്ങളെയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കെട്ടിപ്പൊക്കിയ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ അല്ലേ ശശി തരൂർ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് തവണ തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ ജയിച്ച എം പി അയാൾ ഊതി വീർപ്പിച്ച ബലൂണാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൂന്നാണ് തിരുവനന്തപുരം പതിനഞ്ചു കൊല്ലം ഒക്കെ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് അലിഗേഷൻസ് ഇഫ് സർവൈവിങ് ഹിസ് എ സ്മാർട്ട് മാൻ ആളുകളെ വെറും ഊതി വീർപ്പിച്ച ബലൂൺ മറ്റ് പലതും ജനങ്ങളെ മൊത്തം ഊതി വീർപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അല്ല ആർക്കും മനസ്സിലാവാത്ത ഐ ഐ മീൻ എന്താ മാനുവറിങ് കപ്പാസിറ്റി ഒരു ഒരു ക്രൈസിസിലൂടെ ഇങ്ങനെ ആളുകൾ കൈകാര്യം ചെയ്യാൻ ചെയ്ത് പോകണമല്ല പ്രത്യേകിച്ചും കേരള മാധ്യമം കേരള മാധ്യമങ്ങളിൽ എന്തൊരു എന്തൊരു അപ്രീസിയേഷൻ തരൂർ തരൂർ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ന്യൂസ് ന്യൂസ് മേക്കർ മേക്കർ ഓഫ് ഇയർ ഞാൻ കേരള മാധ്യമങ്ങളിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീ റിപ്പോർട്ടർമാർ ആങ്കർമാർ ഇവരാരും ശശി തരൂരിനെതിരെ ഒരു അക്ഷരം ഇണ്ടുന്നില്ല അതേസമയം സുരേഷ് ഗോപിയെ നാട്ടിക്കാന്ന് എന്തായിരുന്നു ഇവരുടെ ആവേശം ബട്ട് ശശി തരൂരിനെപ്പറ്റി ഇങ്ങനൊരു വാർത്തയുണ്ടെന്നെങ്കിലും എഴുതുമോ ഇല്ല ഇതുവരെ ഇത് തന്നെ സുരേഷ് ഗോപി വന്നിട്ടില്ല സുരേഷ് ഗോപിയെ പറ്റിയോ മറ്റോ ആയിരുന്നു ഇങ്ങനൊരു സാധനം വന്നിരുന്നതെങ്കിൽ എന്തായാലും ഇന്ന് ആ ടി വി അവർ തല്ലിപ്പൊട്ടിച്ചതിന് സ്റ്റുഡിയോ മൊത്തം അടിച്ചു പൊളിച്ചാൽ ഏതായാലും നമുക്കാർക്കും മനസ്സിലാവാത്ത കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എവിടെയൊന്നും തപ്പിയെടുത്ത് പറയുന്നത് വലിയ മഹാകാര്യമാണെന്ന് ധരിച്ച് വശാകുന്ന കേരളത്തിലെ ജനങ്ങളെയും മാധ്യമങ്ങളെയും കുറിച്ച് എന്ത് പറയാനാണ് ഞാൻ ശശി തരൂരിനോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത്രയും ചേർന്ന് നിൽക്കാതെ ഒരൽപ്പം അകന്ന് നിന്നാൽ അങ്ങേർക്ക് കൊള്ളാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക